ഡ്രൈവർ വണ്ടി നിർത്ത് വണ്ടി നിർത്ത് അവനൊരു കലാകാരനല്ലേ അവനെ റൌഡിയാക്കാനാണ് നിന്റെ ഉദ്ദേശം കലാകാരൻ എന്ന് വിചാരിച്ച് കുട്ടികൾ കണ്ട് നോക്കിയിരിക്കണം എന്ന് പറയുന്നു ബാബു ഇല്ല അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം ഇനി അവന് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൻ ഇതിലും വെറുതെ ചെയ്യും നാളെ എന്താണ് നോക്കുന്നേ ഇയാളുടെ ഈ ചില്ലറ ഇല്ലെന്ന് ഇയാളുടെ കാശ് കൊടുത്തിട്ട് ബാക്കി നീ വെച്ചോ താങ്ക്സ് രത്നപ്രഭ നീ പോയി ജോളി അടിക്കടാ ഞാൻ മാറ്റിക്കൊണ്ടുവരാം അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കില്ലേ ഒക്കുവോന്നോ കേറിക്കോസെ വണ്ടിയിലേക്ക് കേറ് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടൊന്ന് വിടാം കാശ് തന്നെ പക്ഷെ തൊളയില്ലാത്തായിരിക്കണം രേണുകമ്മ ഹിൽസിൽ എത്താറായി ഇടയിൽ കാറൊന്ന് കേടായി വൺ സെക്കൻഡ് ഇനി എത്ര നേരം ആവും സമയം പറയാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാ കാറിന്റെ ആക്സിൽ ഒടിഞ്ഞതാ വേഗം ശരിയാക്കിയിട്ട് സ്ഥലം കിട്ടോ ശരിയാണ് നിങ്ങൾക്ക് പോകേണ്ട നരകത്തെരുവിൽ അതിന്റെ അപ്പുറത്താണ് പിന്നെ നമുക്കൊരു പണിയതാലോ നരകത്തെരുവിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു നടന്നോ അതിനെന്തിനാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഒരു പെണ്ണിന് ലിഫ്റ്റ് കൊടുക്കുന്നു എന്ത് പറ്റുന്ന വണ്ടി പോട്ടെ ആ വിട്ടുകള സാറ് വെൽക്കം നാദപുരത്തേക്ക് എത്ര ദൂരമുണ്ട് 12 kilometers ഉണ്ട് മാഡം അത് നോർമൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാ അതെ താൻ ഇങ്ങനെ വണ്ടി ഓടിച്ചാ എത്ര ദിവസം എടുക്കും അവിടെ ചെല്ലാൻ ബയ്യ കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ഡ്രൈവിംഗ് നോക്കിയിരിക്കുന്നത് ശരിയാണോ എന്താന്ന് അത് തന്നെ ഈ കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ജീവിതം കോഴിമുട്ട പോലെയാണ് ബയ്യ ഏത് മുട്ട അട വെക്കുമെന്നോ ഏത് മുട്ടയാണ് ഓംലേറ്റ് ആകണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല ബയ്യ നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം കോഴിമുട്ട പോലെ ആവുന്നു ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ മാഡം നിങ്ങളുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഒടുക്കത്തെ ഒരു സ്പീഡ് കണ്ടില്ലേ ഡ്രൈവിംഗ് ആണ് ഒരേ ടിപ്പു സുൽത്താനെ നീ രക്ഷപ്പെട്ടടാ പക്ഷെ കാറിന്റെ പണി തീർന്നു വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവണോ കല്യാണം കഴിച്ചിട്ടില്ലേ നിങ്ങള് ഇതാണോ ഈ നരകത്തെരുവ് ആ കാണുന്ന നരകത്തെരുവ് അറിയോ മോനെ ഭാര്യയെ പോലെ കാണുന്ന വണ്ടിയെ അല്ലാതെ സ്റ്റെപ്പിനെ പോലെ അല്ല നീ സൂപ്പറാ മോനെ നാട്ടുകാരുടെ കാശ് കൊണ്ട് പറന്നു നടന്നോ മാഡം റെഡപ്പ കോടീശ്വരന ഒന്നും രണ്ടൊന്നല്ല ലക്ഷം കോടിയാ എന്റെ മുത്തച്ഛൻ ബെടാ സുൽത്താൻ ടൈലർ ആയിരുന്നു മക്കയിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു കാശില്ലാത്തോണ്ട് പോയില്ല എന്റെ വാപ്പ കബീർ സുൽത്താൻ മക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹമായി മരിച്ചുപോയി ഞാൻ ടിപ്പു സുൽത്താൻ എനിക്ക് മക്കയിലേക്ക് പോകാൻ വേണ്ടി ദിവസവും പൈസ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക ദിവസം 2000 rupees ശേഖരിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ റെഡപ്പ ലക്ഷം കോടീശ്വരനാണെന്നോ ടിപ്പു സുൽത്താൻ എനിക്ക് രേണുകമ്മ ഹിൽസിൽ പോണം ഏതെങ്കിലും ടാക്സി കിട്ടും പിന്നെ ലക്ഷം കോടിയല്ലേ മാഡം ടൂ മച്ച് ഡാടാ ടൂ മച്ച് ഞാൻ അവിടെ പോയി ചില ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം ലക്ഷം കോടീശ്വരനാണെന്നോ